Hi students, ellavarkum innathe maths worksheet ilekku swagatham. Appo class ilekku kadakkunnathinu munpu aarengilum aadyamayittane channel kaanunnengil onnu subscribe cheya thottattu kanna kunnu bell icon okku namartha engil maatrame thodarnulla videos ningalkku notification labikkullu. Appo nammal varagal cherumbol when lines join enna paadabhagathilude aanu le kadannu pogunnathu. Nali Vashangalula, Rubangalke, Namal Chatter, Bujangal, and Nana Paria Namala Mumba, Parchivichitandele. Apo Atharatilari Chatter Bujangal and Veda Tanatilade. Apo Oro Chatter Bujatilum, Kutene Ulavara, E the Bagatana at the Sidelano, Valate Sidelano Nana, Namala Kandatende. But it under box Kandatil and column. Apa Chitram 1. Another chitra tele, or Kutaneola, Laina, the Bagatana, Eldate, Sidelanapo, Eldate, Varana, Kutta Kandatele, example. Adepolitene, Kutaneola, Cherinirikana Varele, Avarandene, Valate, Sidelane. Among a second picture, no combo, Nangere and the Kutaneola, Rende, Varegalan Ulade. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ രണ്ടാം ചിത്രം നമ്പർ 2 ൽ നമ്മൾ കുത്തനെയുള്ള വര എന്നുള്ള എടുത്ത് ഇടത്തെ വര വലത്തെ വര എന്നിങ്ങനെ എഴുതി കൊടുക്കണം അപ്പോൾ തേർഡ് ചിത്രത്തിൽ വലത്തെ വര ദെൻ ഇടത്തെ വര ദെൻ ഫോർത്തിൽ ഇടത്തെ വര വലത്തെ വര ഒരുമിച്ചാണ് ലേ വരുന്നത് ദെൻ 5 ൽ ചരിഞ്ഞിരിക്കുന്ന കോളത്തിൽ ഇടത്തെ വരയുണ്ട് വലത്തെ വരയുണ്ട് ദെൻ ആറാമത്തെ ചിത്രത്തിൽ ഇടത്തെ വര അതുപോലെ വലത്തെ വര അതായത് ഒറ്റ കോളത്തിലേ ഉള്ളൂ കുത്തനെയുള്ള കോളത്തിൽ മാത്രമേ എഴുതാനേ ഉള്ളൂ അടുത്ത രണ്ടെണ്ണം നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതട്ടോ ദെൻ ഇവിടെ 4 സൈഡ്സ് ഉള്ള കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ ഷേപ്സുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഷേപ്സിലും എത്ര അപ്രൈറ്റ് ലൈനുകൾ ഉണ്ട് അതായത് നേരെയുള്ള ലൈനുകൾ ഉണ്ട് ദെൻ സ്ലാൻഡ് ചെരിഞ്ഞ ലൈൻ ഏത് ഭാഗത്താണ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇങ്ങനെ എഴുതാനാണ് തന്നിട്ടുള്ളത് അപ്പോൾ 4 ഇവിടെ നമ്പർ 1 ഫസ്റ്റ് ഷേപ്സിൽ തന്നെ ലെഫ്റ്റ് ലൈനും ഉണ്ട് റൈറ്റ് ലൈൻ റൈറ്റ് സൈഡിലുണ്ട് അല്ലേ നേരെയുള്ളത് അപ്രൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് അതേപോലെ സ്ലാൻഡ് അതായത് ചെരിഞ്ഞിട്ടുള്ള ലൈൻ റൈറ്റ് ലൈനിലുമാണ് അല്ലേ അങ്ങനെ ഓരോന്നും കണ്ടെത്തിയപ്പോൾ നമ്പർ 2 രണ്ടാമത്തെ ഷേപ്പിലെ ദ ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും സ്ട്രൈറ്റ് അപ്പ് റൈറ്റ് നേരെയുള്ള ലൈനുകളാണ് ദെൻ തേർഡ് ഷേപ്സ് നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് ലൈനിലാണ് അപ്രൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ലൈനിലാണ് സ്ലാൻഡ് ലൈൻ ഉള്ളത് ദെൻ ഫോർത്ത് ലെഫ്റ്റ് ലൈനിലാണ് ലെഫ്റ്റ് ലൈനിലും റൈറ്റ് ലൈനിലും എന്താണ് അപ്രൈറ്റ് നേരെയുള്ള ലൈനുകളാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി എങ്ങനെ കണ്ടെത്തി എഴുതുകയാണ് അപ്പോൾ എല്ലാവരും അതേപോലെ കണ്ടെത്തിയിട്ട് എഴുതട്ടോ ഒന്നും പാടെ പറയാണ് അപ്രൈറ്റ് പറഞ്ഞാൽ നേരെയുള്ള ലൈനാണ് സ്ലാൻഡ് പറഞ്ഞാൽ ചെരിഞ്ഞ ലൈൻ അപ്പോൾ അത് ഏത് വശത്താണ് എന്നാണ് ഓരോ ലൈൻസും വരുന്നത് എന്നാണ് എഴുതേണ്ടത് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് കണ്ടെത്തിയിട്ട് എഴുതുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് ബഹുഭുജങ്ങൾ ഇപ്പോൾ വശങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് ജാമിതീയ രൂപങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ 3 വശങ്ങൾ ഉള്ള ഒരു ഭുജത്തെ നമ്മൾ ത്രികോണം എന്ന് പറയൂ അല്ലേ അതേപോലെ 4 വശങ്ങളുള്ളത് ചതുർഭുജമെന്നും 5 വശമുള്ളതിനെ നമ്മൾ പഞ്ചഭുജമെന്നും 6 വശമുള്ളതിനെ ഷഡ്ഭുജം എന്നിങ്ങനെ പറയില്ലേ അപ്പോൾ 7 ഭുജമുള്ളത് സപ്തഭുജം 8 ഭുജമുള്ളത് അഷ്ടഭുജം അല്ലേ അപ്പോൾ 9 വശമുള്ളതിന് നവഭുജമെന്നും 10 വശമുള്ളതിന് ദശഭുജമെന്നും പറയും Polygons. Geometrical figures made up of lines have special names based on the number of their sides. About 3 sides in a triangle, 4 sides in a quadrilateral, 5th sides in a pentagon, 6th in a hexagon, then 7th heptagon, 8th octagon. അതേപോലെ 9 സൈഡ് വരുന്നതിനെ നമ്മൾ നോണകൻ എന്നും 10 സൈഡ്സിനെ നമ്മൾ ഡെക്കകൻ എന്നും പറയും അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നണമെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് കമൻറ്റ് ചെയ്യുക